ടെസ്റ്റ് ബേബി ചികിത്സയെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ രോഗികൾ ഉന്നയിച്ചിട്ടുണ്ട്. വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്ന രോഗികളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഭർത്താവിൻ്റെ പ്രശ്നമുള്ളവർ. രണ്ട്, ഭാര്യയുടെ പ്രശ്നമുള്ളവർ. മൂന്ന്, രണ്ടുപേരിലും പ്രശ്നമുള്ളവർ. എന്നാൽ വളരെ ചുരുക്കം ചില കേസുകളിൽ രണ്ടു പേർക്കും വെളിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല എന്നും വരാം, എന്നാൽ അവർക്ക് പ്രഗ്നൻസി ലഭിച്ചില്ല എന്നും വരാം. എന്നാൽ ഭാര്യയിലും ഭർത്താവിലും പല പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അണ്ടോത്പാദന വൈകല്യമുണ്ട്, അമിതമായ തൂക്കമുണ്ട്, ഓവറിയുടെ പ്രവർത്തനം കുറവാണ്, ഭർത്താവിൻ്റെ ബീജം നിലവാരം കുറവാണ്. അങ്ങനെയുള്ളവർ കൂടിയ ചികിത്സയ്ക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. പലപ്പോഴും രോഗികൾ ആഗ്രഹിക്കുന്നത് ചികിത്സ കൊണ്ട് ലൈംഗിക ജീവിതത്തിലൂടെ നോർമലായിട്ടുള്ള കുടുംബജീവിതത്തിലൂടെ ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അത് സാധ്യമായെന്ന് വരികയില്ല. കാരണം മൾട്ടിപ്പിൾ ഡിഫക്റ്റ് രണ്ടുപേരിലും ഉള്ളപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പല ഡോക്ടർമാരെ മാറി മാറി കണ്ടതുകൊണ്ട് പ്രയോജനമുണ്ടാകുകയില്ല. അപ്പോൾ ഒരു രോഗി ആഗ്രഹിക്കുന്നത് ഒരു ഡോക്ടറെ വന്ന് കണ്ടാൽ എല്ലാം നോർമലായി ശരിയാവണം. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി തങ്ങളുടെ കൂട്ടുകാരനല്ലെങ്കിൽ പരിചയമുള്ള ഒരാൾക്ക് ശരിയായെങ്കിൽ ആ ഡോക്ടറെ കണ്ടാൽ പ്രഗ്നൻസി ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ആ ഡോക്ടറെ രോഗി സമീപിക്കുന്നത്. എന്നാൽ ക്രമേണ അവിടെ ഫലം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ, വേറൊരിടത്ത് പോയി വേറൊരാൾക്ക് ഫലം കിട്ടിയെന്ന് കാണുമ്പോൾ, അവരിങ്ങനെ ഡോക്ടർമാരെ മാറി മാറി കണ്ടുവന്ന് വരും. ഈ ഇതിനിടയ്ക്ക് വിലയേറിയ സമയമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം നാം വ്യക്തമായിട്ട് ഓർക്കണം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എന്താണ് പ്രശ്നം എന്നുള്ള അറിവ് വന്ധ്യതാ ചികിത്സാ മാർഗം നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്ന ഒരു രോഗി അറിയേണ്ടത് തൻ്റെ ഓവറിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നറിയണം. ഓവറിയുടെ പ്രവർത്തനം കുറവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രായം കൂടുന്നതിന് മുൻപ് കൂടിയ ചികിത്സ തേടുന്നതാണ് ഏറ്റവും നല്ലത്. പടത്തിൽ കാണുന്നത് പോലെ അണ്ടവും ബീജവും തമ്മിൽ സംയോജിക്കുന്നത് ട്യൂബിനുള്ളിലാണ്. എവിടെ ഈ ട്യൂബിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നുവോ അവിടെ നമ്മൾ അണ്ടത്തെയും ബീജത്തെയും വെളിയിലെടുത്ത് സംയോജിപ്പിച്ച് യൂട്രസിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ഈ പടത്തിൽ കാണുന്ന അതാണ്. അതാണ് ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ. ട്യൂബിന് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അത് കറക്റ്റ് ചെയ്യാം. ഒന്ന്, സർജറി കൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. രണ്ട്, IVF ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സർജറി കൂടെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ ട്യൂബിന് ഡാമേജ് വന്ന ഒരു ട്യൂബാണെങ്കിൽ, നാം ഈ പടത്തിൽ കാണുന്നത് മൈക്രോ സർജറി കൊണ്ട് ട്യൂബിൻ്റെ പ്രശ്നം തീർക്കുന്നതാണ്. എന്നാൽ ട്യൂബിന് ഡാമേജ് വന്ന ഒരു കേസിൽ ഈ സർജറി പ്രയോജനം ചെയ്യുകയില്ല. അതുപോലെ തന്നെ ട്യൂബ് അടുത്ത അവയവങ്ങളുമായി കണ്ടമാനം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, നമ്മൾ ഈ പടത്തിൽ കാണുന്ന ട്യൂബിനുള്ളിലുള്ള ഫോൾഡുകൾക്ക് ഡാമേജ് വന്നു എങ്കിൽ അവരിലും മൈക്രോ സർജറി സഹായമാകുകയില്ല. അവർ ടെസ്റ്റ് ബേബി ചികിത്സയ്ക്ക് പോകുന്നതാണ് നല്ലത്. അടുപ്പിച്ച് ട്യൂബിൽ പ്രഗ്നൻസി വന്ന ഒരാൾ, അവർക്കും മൈക്രോ സർജറിയെക്കാളും ടെസ്റ്റ് ബേബി ചികിത്സയായിരിക്കും നല്ലത്. കാരണം അവരുടെ ട്യൂബിന് കേടുപാട് ഉണ്ടായതാവാൻ സാധ്യതകൾ കൂടുതലാണ്. നമ്മളത് കറക്റ്റ് ചെയ്താലും വീണ്ടും ട്യൂബിൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിന് കോശങ്ങൾ ഗർഭപാത്രത്തിന് വെളിയിൽ കാണുന്ന അവസ്ഥയാണ്. സിവിയർ എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു രോഗിയിൽ അവർ IVF ആയിരിക്കും അവർക്ക് കൂടുതൽ പ്രയോജനം. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ചെയ്തു, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ചെയ്താലും അവരിലും നമ്മൾ ഈ പടത്തിൽ കാണുന്നതുപോലെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയാണ് കൂടുതൽ അഭികാമ്യം. ഭാര്യയ്ക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഭർത്താവിനും പ്രശ്നമുണ്ട് എങ്കിൽ അവരും അധികം വൈകാതെ മറ്റു മാർഗങ്ങൾ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ പ്രായം കൂടുന്നതിന് മുൻപ് ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയ്ക്ക് തിരിയുന്നതാണ് നല്ലത്. അണ്ടവും ബീജവും തമ്മിൽ സംയോജിക്കുന്നതിന് എതിര് നിൽക്കുന്ന ആൻറ്റിബോഡിയുടെ പ്രവർത്തനം ഭാര്യയിലോ ഭർത്താവിലോ ഉണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയാണ് അഭികാമ്യം. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ബീജാണുക്കളെ അണ്ടത്തിനുള്ളിൽ കടത്താം എന്നുള്ളതാണ് ഇവിടെയുള്ള നേട്ടം. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് ആരോഗ്യമുള്ള ഒരു അണ്ടമാണ്. എല്ലാവരിലും അണ്ടം ഒരുപോലെ ആകണമെന്നില്ല. അണ്ടത്തിൻ്റെ നിലവാരം കുറഞ്ഞ ഒരണ്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ അണ്ടത്തിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നമുക്ക് ഗ്രാനുലാർ ബോഡീസ് ധാരാളം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ അണ്ടത്തെ വെളിയിലെടുക്കുമ്പോൾ നിലവാരമുള്ള അണ്ടത്തെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അവിടെ നേട്ടം. അപ്പോൾ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എഗ്ഗ്, ഏറ്റവും ആരോഗ്യമുള്ള ബീജാണുക്കൾ നമുക്ക് എടുത്ത് ഡോക്ടർക്ക് ചൂസ് ചെയ്യാം ഏതാണ്
നല്ല എഗ് ഏതാണ് നല്ല സ്പേം എന്ന്. വാഷ് ചെയ്ത് ബീജാണുക്കൾ യൂട്രസിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ IUI എന്ന് പറയുന്നത്. നമുക്ക് ഈ പടത്തിൽ അത് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒരു 6 സൈക്കിൾ IUI ചെയ്തിട്ടും ഫലമുണ്ടാകുന്നില്ലെങ്കിൽ അവർ ടെസ്റ്റ് ബേബി ചികിത്സയ്ക്ക് തിരിയുന്നത് തന്നെയാണ് നല്ലത്. സെമിനകത്ത് അബ്നോർമലായിട്ടുള്ള നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ അബ്നോർമലായിട്ടുള്ള ബീജാണുക്കൾ കൂടുതലുണ്ടെങ്കിലും അവർക്കും ടെസ്റ്റ് ബേബി ചികിത്സയാണ് അഭികാമ്യം. പുരുഷ വന്ധ്യതയിൽ ഈ ടെസ്റ്റ് ബേബി ചികിത്സ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം കോടാനുകോടി ബീജാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ അവയിൽ ഒരു ബീജത്തിന് പുരുഷ ബീജത്തിന് അണ്ടവുമായിട്ട് സംയോജിക്കാൻ കഴിയുകയുള്ളൂ. മാസത്തിൽ ഒരണ്ടമാണ് വെളിയിൽ വരുന്നത്. പുരുഷൻ ഓരോ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും കോടിക്കണക്കിന് ബീജാണുക്കൾ വെളിയിൽ വരും. എന്തുകൊണ്ടാണ് പ്രകൃതി തന്നെ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ചത്? ഏറ്റവും ശക്തിയുള്ള ബീജാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ അവയ്ക്ക് അണ്ടത്തിനുള്ളിലേക്ക് കടക്കുവാനായിട്ട് കഴിയൂ. അവിടെ നേച്ചർ സെലക്ഷനാണ് നടക്കുന്നത്. എന്നാൽ ടെസ്റ്റ് ബേബി ചികിത്സയുടെ സഹായത്തോടെ ബീജാണുക്കളെ നമുക്ക് അണ്ടത്തിനുള്ളിൽ കടത്താം എന്ന് വന്നത് വലിയ ഒരു മാറ്റം തന്നെയാണ് പുരുഷ വന്ധ്യ ചികിത്സയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രകൃതിക്ക് അതിൻ്റെതായ പല സ്ക്രീനിംഗ് ഉണ്ട്. പുരുഷ ബീജം യോനിമുഖത്ത് നിന്ന് നമുക്ക് പടത്തിനുള്ളിൽ കാണാം അകത്തേക്ക് കയറുന്നത്. ഈ പല ലെവലിൽ യൂട്രസിൻ്റെ മുഖഭാഗത്ത് അകത്തൊക്കെ സ്ക്രീൻ ചെയ്താണ് ബീജാണുക്കളെ അകത്തേക്ക് കടത്തുന്നത്. എന്നാൽ ടെസ്റ്റ് ബേബി ചികിത്സയിൽ ബീജാണുക്കളെ നമുക്ക് നേരിട്ട് അണ്ടത്തിനുള്ളിൽ കടത്താം എന്ന് വന്നതോടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാര്യം വൈകല്യമുള്ള ബീജാണുക്കൾ നമ്മൾ അണ്ടത്തിനുള്ളിലേക്ക് കടത്താതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബീജാണുക്കളെ വളരെ വലിപ്പത്തിൽ കണ്ട് അവയിൽ ബെസ്റ്റായിട്ടുള്ള ബീജാണുക്കളെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇക്സ് ചെയ്യുന്നത്.